കാടിറങ്ങുന്ന വന്യത വീണ്ടും രൂക്ഷമായ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നു. ബത്തേരിയിൽ പ്രശ്നം പരിഹരിക്കാൻ ഏകദേശം കഴിഞ്ഞിരിക്കുമ്പോഴും കൂടുതൽ സ്ഥലങ്ങളിൽ കാട്ടാന ആക്രമണം അടക്കമുള്ളവ രൂക്ഷമാകുന്ന വാർത്തകളെല്ലാം ഉണ്ട്. ന്യൂസ് റൂം ലൈവിൽ വിശദമായി അതിനകത്തേക്ക് കടക്കാം. പ്രധാന തലക്കെട്ടുകളിലേക്ക്. ബത്തേരിയിലെ മിഷൻ PM2 വിജയകരം. ആനയെ മയക്കുവെടി വെച്ച് ദൗത്യ സംഘം. ധോണിയിലെ ആനയെ പിടികൂടാനായില്ല. മലമ്പുഴയിലും കാട്ടാനക്കൂട്ടം ഇറങ്ങി. അഞ്ജുശ്രീയുടെ മരണത്തിൽ ദുരൂഹത അകറ്റണമെന്ന് കുടുംബം. ഭക്ഷണം കഴിച്ച രണ്ടു പേർക്ക് കൂടി ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടെന്ന് ബന്ധുക്കൾ. രാസപരിശോധനാ ഫലം കാത്ത് പോലീസ്. ഇടുക്കി ഭൂപ്രശ്നം ചർച്ച ചെയ്യാൻ നിർണായക യോഗം അല്പസമയത്തിനകം. ബഫർ സോൺ ആശങ്കയും. ഇദ്ദേഹം മീൻ കൃഷി നടത്തുന്ന ആൾക്കാർക്ക് മീൻ കുഞ്ഞുങ്ങളെ സപ്ലൈ ചെയ്ത് മാസത്തിൽ 2 ലക്ഷം രൂപ സമ്പാദിക്കുന്നു. നിങ്ങൾക്കും ഇതുപോലെ വരുമാനം ഉണ്ടാക്കണോ? ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ചർച്ചയാകും. കായംകുളത്ത് കാറും ലോറിയും കൂട്ടിയിടിച്ച് അപകടം. ആഭ്യന്തര സെക്രട്ടറിയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയും അടക്കം 7 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് ഡോക്ടർ വേണുവും കുടുംബവും സഞ്ചരിച്ച വാഹനം. വിനോദ നികുതി വർധനവിൽ കായിക മന്ത്രിയുടെ പ്രസ്താവന വിവാദത്തിൽ. പട്ടിണി കിടക്കുന്നവർ ക്രിക്കറ്റ് കളി കാണാൻ വരേണ്ടെന്ന് V. അബ്ദുറഹ്മാൻ. നികുതി കുറയ്ക്കാത്തത് സംഘാടകർ അമിത ലാഭം എടുക്കാതിരിക്കാനെന്നും ന്യായീകരണം. ബ്രസീലിൽ കലാപം രൂക്ഷമാകുന്നു. ലുല ഡി സിൽവ സർക്കാരിനെതിരെ ആക്രമം അഴിച്ചുവിട്ട് ബോൾസനാരോ അനുകൂലികൾ. പാർലമെന്റും സുപ്രീംകോടതിയും കൊട്ടാരവും ആക്രമിച്ചു.